ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ബേക്കറി ഐറ്റമാണ്. ഇത് കുക്കീസ്, കുക്കീസ് എന്നും പറയാം, നാങ്കട്ടെ എന്നും പറയാം. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. ഇതിനെ ഇത് നമ്മൾ സാധാരണ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തതാണ്, ഇത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തതാണ്. രണ്ടും ഒരേ ഡോ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നാങ്കട്ടയിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര 1 കപ്പ്, ഒരു 150 ഗ്രാം പഞ്ചസാര, 4-5 അല്ലി ഏലക്കായ ഇട്ട് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 150 ഗ്രാം വെണ്ണ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് സമയം വെച്ച് മെൽറ്റാക്കി, ഒരുപാട് അങ്ങ് നെയ് പോലെ ആവണ്ട, മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, മൈദ 1 കപ്പ്, കടലമാവ് 3/4 കപ്പ്, പിന്നെ കാഷ്നട്ട് അല്ലെങ്കിൽ പിസ്ത അല്ലെങ്കിൽ ബദാം ഏതെങ്കിലും ഒരു നട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി കുറച്ച് മിക്സാക്കിയിട്ട് കുറച്ചെടുക്കാം. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മെൽറ്റഡ് ബട്ടർ ഒരു ഒട്ടും എണ്ണമയമില്ലാത്ത പാത്രത്തിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഈ പഞ്ചസാര അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം, നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാവണം. ഇതുപോലെ നല്ലതുപോലെ മിക്സായി നല്ല വെള്ള കളറിലുള്ള പേസ്റ്റ് ആയിട്ടാണ്, അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം. ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ മെൽറ്റായി പേസ്റ്റ് രൂപത്തിലായി, നല്ല മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും 3/4 കപ്പ് കടലമാവ് ബേസൻ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണം ബേക്കിംഗ് പൗഡർ. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസായിട്ടും വേണ്ട. ഒരുപാട് കട്ടിയായി പോയെങ്കിൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് പാലൊഴിക്കാം. ഇത് ഓവൻ ഒന്നും വേണ്ട, നമുക്ക് കുക്കറിലോ അടിക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വൈകിട്ട് വരുമ്പോൾ നല്ലൊരു സ്നാക്സാണ്. നമ്മുടെ കുക്കീസിൻ്റെ മിക്സ് നല്ലതുപോലെ റെഡിയായി. ഇനി കൈകൊണ്ട് നമുക്ക് വിറവിയെടുക്കാം. നമ്മുടെ ഡോ റെഡിയായി. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. ഒരു അടിക്കനമുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്, അത് ഏതുതരം പാത്രമായാലും ശരി, ഇരുമ്പ് ചട്ടിയോ എന്തെങ്കിലും, കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടണം. ഉപ്പ് സാധാരണ നമ്മൾ യൂസ് ചെയ്യണ ഉപ്പാണ്. വച്ചിട്ട് ഇത് നല്ലതുപോലെ ചൂടാക്കണം, ഒരു 10-20 മിനിറ്റ് നല്ല ചൂടാകട്ടെ. ബേക്ക് ചെയ്യാനുള്ള ട്രേയിൽ കുറച്ച് നെയ്യോ ബട്ടറോ കൊണ്ടു, എന്നിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് എടുത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് കുറച്ച് ഇടം വിട്ട് വിട്ട് വെക്കണം, അത് ഇങ്ങനെ പൊന്തി വരും. കുക്കീസ് എല്ലാം നമ്മൾ വച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കത്തി വെച്ച് ശകലം ഇങ്ങനെ ഒരു ക്രാസ്,
ഇതിനകത്തിൽ നമ്മൾ ഗ്രാസ് ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇങ്ങനെ വെക്കണം. നമ്മുടെ ഉപ്പ് ചൂടായി കുക്കറും. ഇത് ഇതിൻ്റെ പുറത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച പ്ലേറ്റ് വയ്ക്കണം. വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. വാഷറും കാസ്കേഡും വെയിറ്റും ഒന്നും ഇടണ്ട, വെറും അടപ്പ് വെച്ചാണ് ഞാൻ അടച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരു സിമ്മിൽ വെച്ചിട്ട് കുറേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കീസ് റെഡിയായി കഴിഞ്ഞു. ഇനി പുറത്തെടുക്കാം. പുറത്തെടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇളക്കിയെടുത്താൽ മതി. അടുത്ത സെറ്റ് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് ഈ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ആരി തണുത്ത ശേഷം എങ്ങനെ വരുന്നു നമുക്ക് ഇളക്കിയെടുത്ത് നോക്കാം. നമ്മുടെ കുക്കീസ് റെഡിയായി. ഇത് ഞാൻ ഉപ്പിൽ കുക്കറിൽ അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ചെടുത്ത കുക്കീസാണ്. ഇത് മൈക്രോ ഓവനിൽ വെച്ചെടുത്ത് ബേക്ക് ചെയ്ത കുക്കീസാണ്. ഒരേ ഡോ ആണ്, പക്ഷേ രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അത് എൻ്റെ ചെറുമോനാണ്. കുട്ടൻ അനിരുദ്ധാണ് പേര്. അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും കൊള്ളാം എന്ന്. അവൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ബ്രൗൺ കളറിൽ മുകളിലും അടിയിലും ഇങ്ങനെ നല്ല ക്രിസ്പായിട്ട് ഉള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കുക്കീസാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അന്നന്ന് ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.